ഇലപുഴിയും ശിശിരത്തിലെ നായകന്റെ വീട്ടിലേക്ക് അഭിനന്ദന പ്രവാഹം. ബോംബെയിലെ ബിസിനസ്സുകാരനായ തേവലക്കര തെങ്ങുംവിളയിൽ പ്രിൻസ് വൈദ്യന്റെ വീടായ വൈദ്യ പാലസിലേക്കാണ് ദിവസവും സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പുതുതലമുറയിൽപ്പെട്ടവരും കുട്ടികളും മധുരവുമായും അഭിനന്ദനങ്ങളുമായും എത്തുന്നത്. വർഷങ്ങൾ പോയതറിയാതെ എന്ന സിനിമയിലെ ഇലകൊഴിയും ശിശിരത്തിൽ എന്ന അനശ്വര ഗാനത്തിൽ പാടി അഭിനയിച്ച പ്രിൻസ് വൈദ്യനും രശ്മി കൈലാസും 33 വർഷത്തിനു ശേഷം ഒത്തുകൂടിയത് സാമൂഹിക മാധ്യമങ്ങളിലും വാർത്താ ദൃശ്യമാധ്യമങ്ങളിലും വൻ വാർത്തയായിരുന്നു. ബോംബെയിൽ നിന്നും നിരവധി പ്രമുഖർ ആശംസകൾ അർപ്പിച്ചതിനോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഹോദരൻ പ്രഹ്ലാദ് മോദിയും വിവരമറിഞ്ഞ് പ്രിൻസ് വൈദ്യനെ ഫോണിൽ വിളിച്ച് സന്തോഷം പങ്കിട്ടു. സിനിമാ മേഖലയിൽ നിന്നും നെടുമുടി വേണു ഉൾപ്പെടെയുള്ള പ്രമുഖ താരങ്ങൾ ഫോണിലും തേവലക്കരയിലെ സാമൂഹ്യ പ്രവർത്തകരായ ബാദുഷ, ഷെബീർ സെഞ്ചുറി എന്നിവർ വീട്ടിലെത്തി പൊന്നാടെ അണിയിച്ചും മധുരം പങ്കിട്ടും അഭിനന്ദനങ്ങൾ അറിയിച്ചു. മുപ്പത്തിമൂന്ന് വർഷത്തിന് ശേഷം എന്നെ ജനങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാൻ സാധ്യത ഒരുക്കിയത് തീർച്ചയായും ബദരിയ മീഡിയയും അതിലുപരി ന്യൂസ് 18 ചാനലിലെ പ്രവർത്തകരാണ്. അവർ എന്നോട് കാണിച്ച സ്നേഹനിർഭരമായ സ്നേഹം ഒരിക്കലും ഞാൻ മറക്കില്ല. രാജ്യത്തെ പല ആളുകളും ഇതറിഞ്ഞ് എന്നെ വിളിക്കാറുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇന്ത്യയിൽ സിനിമാ ലോകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയ ഇലകുഴിയും ശിശിരത്തിൽ എന്ന ഗാനത്തിന് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് പല ആളുകളും വിളിച്ച കൂട്ടത്തിൽ ഇന്ത്യയിലെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ സഹോദരൻ പ്രഹ്ലാദ് മോദി എന്നെ വിളിച്ചത്. അദ്ദേഹത്തെ ആരോ, ഞാൻ അദ്ദേഹത്തിന്റെ സുഹൃത്തായതുകൊണ്ടായിരിക്കാം, അദ്ദേഹത്തെ ആരോ അറിയിച്ചതനുസരിച്ചിട്ടാണ് അദ്ദേഹം ഈ വിവരം എന്നെ വിളിച്ച് അഭിനന്ദിച്ചത്. അതിന് പ്രത്യേകം പ്രഹ്ലാദ് മോദിക്ക് നന്ദി പറയുന്നു. വിവിധ മേഖലയിലുള്ള സിനിമാക്കാർ, പ്രവർത്തകർ, പ്രത്യേകിച്ച് നമ്മുടെ പഴയ സിനിമാ സംവിധാനകാരായിരുന്ന ബാലചന്ദ്രൻ മേനോൻ ഉൾപ്പെടെയുള്ളവർ വിളിച്ച് അഭിനന്ദിച്ചു. നെടുമുടി വേണു, പ്രഗത്ഭരായ മലയാള സിനിമയിലെ വിവിധ പ്രവർത്തകർ, വിളിച്ചതിന് അവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു.